കേരള ക്രൈസ്തവ സമൂഹം സഭാവ്യത്യാസമില്ലാതെ കണ്ണങ്കോട് സെന്റ് തോമസ് കത്തീഡ്രൽ സന്ദർശിക്കുന്നതിന്റെ രഹസ്യം ഇതാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഇഞ്ചു പി ഗോശേച്ചൻ. ക്രിസ്ത്യൻ വിസ്ഡം എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമാകുന്നുവെങ്കിൽ, മറ്റുള്ളവർക്ക് അറിവ് നൽകുവാൻ ഇത് സഹായിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. നിങ്ങളുടെ കമന്റുകൾക്ക് എനിക്കറിയാവുന്ന രീതിയിൽ മറുപടി നൽകും, അല്ലെങ്കിൽ ഗുരുനാഥന്റെ സഹായത്തോടുകൂടി മറുപടി നൽകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കേരള ക്രൈസ്തവ സമൂഹം സഭാവ്യത്യാസമില്ലാതെ കണ്ണങ്കോട് സെന്റ് തോമസ്, അടൂർ കണ്ണങ്കോട് സെന്റ് തോമസ് കത്തീഡ്രൽ സന്ദർശിക്കുന്നതിന്റെ രഹസ്യം ഇതാണ്. ആ രഹസ്യം പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ നിങ്ങളുടെ അടുക്കൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 1740 കായംകുളത്ത് മണങ്ങനഴികത്ത് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ കുടുംബത്തിൽ ഫിലിപ്പോസിന്റെയും ആച്ചിയമ്മയുടെയും മകനായി ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മകൻ ജനിക്കുന്നു. വളരെ ശാന്തൻ, കൂടുതൽ പ്രാർത്ഥനയ്ക്കും കൂടുതൽ അച്ചടക്കത്തിനും ഒക്കെ പ്രാധാന്യം നൽകി ചെറുപ്പകാലത്തിലെ വളരുന്ന ഈ മകനെ, അതും കായംകുളം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പട്ടണത്തിലാണ്, അല്ലെങ്കിൽ കച്ചവട നഗരത്തിലാണ്, അങ്ങനെയുള്ള ഒരു മകനെ കണ്ട മാത്രയിൽ ഇവർക്ക് വല്ലാത്ത ഒരു സന്തോഷം. പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ പൂർത്തീകരിച്ച ഫിലിപ്പോസ് ത്രമ്പാൻ, അല്ലെങ്കിൽ ഫിലിപ്പോസ്, തുടർന്ന് മൽപ്പാൻ പാഠശാലയിലേക്ക് മാറ്റപ്പെടുകയാണ്. മൽപ്പാൻ പാഠശാലയിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി, ഗുരുനാഥന്മാരുടെ പ്രിയപ്പെട്ടവനായി അവൻ വളരുകയാണ്. അവിടെ അവൻ സുറിയാനി വളരെ ഭംഗിയായി ഹൃദയസ്ഥമാകുന്നു, ഒപ്പം ആരാധനാ വിജ്ഞാനീയം വളരെ വ്യക്തമാക്കുന്നു. ഇങ്ങനെ വളർന്നു വന്ന് ആ വ്യക്തിയിലേക്ക് സഭാ നേതൃത്വത്തിന്റെ കണ്ണ് പതിക്കുകയാണ്. അങ്ങനെയാണ് മാർത്തോമ ആറാമൻ, അല്ലെങ്കിൽ ദിവനാസ്യൂസ് ഒന്നാമൻ തിരുമേനിയുടെ ശ്രദ്ധയിൽ ഈ വ്യക്തി പതിയുന്നു. അവിടെ അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവനാകുന്നു, അദ്ദേഹത്തിന്റെ ഷമ്മാശനായി അച്ഛനായി. 1794 ഏപ്രിൽ മാസം 18 മാവേലിക്കര പുതിയകാവിൽ വെച്ച്, പള്ളിയിൽ വെച്ച് അദ്ദേഹത്തെ ആറാം മാർത്തോമ റമ്പാച്ചനാക്കിയാണ്. അവിടെ നിന്ന് ഒരു 12 1806, അല്ലെങ്കിൽ മലയാള വർഷം പറഞ്ഞാൽ 981, ഈ കാലഘട്ടമായപ്പോഴത്തേക്ക് കേണൽ മെക്കാള ആറാം മാർത്തോമയ്ക്ക് ഒരു കത്തെഴുതി. അത് ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനന്റെ, റെവറൻഡ് ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനന്റെ നിർദ്ദേശപ്രകാരമാണ് കത്തെഴുതുന്നത്. കത്ത് ഇങ്ങനെയാണ്, വേദപുസ്തകത്തിന്റെ സുറിയാനി പരിഭാഷ കയ്യെഴുത്ത് പ്രതിയും മറ്റ് ഗ്രന്ഥങ്ങളും ആവശ്യമുണ്ട് എന്ന് നിർദ്ദേശമാണ് നൽകുന്നത്. ഇത് കൊണ്ടു കൊടുക്കാനായി നിയമിതനായത് ഈ ഫിലിപ്പോസ് റമ്പാച്ചനാണ്. റമ്പാച്ചൻ ഇത് കൊണ്ടു കൊടുക്കുന്നു. വളരെ വ്യക്തമായ സംഭാഷണങ്ങളും തൻ്റെ അറിവും മനസ്സിലാക്കിയപ്പോൾ ബുഖാൻ സാഹിബ് ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ചു, ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം. ബുഖാൻ സാഹിബ് തൻ്റെ കയ്യിൽ കിട്ടിയ മലയാള സുറിയാനി കയ്യെഴുത്ത് പ്രതി 1816 ലണ്ടനിൽ കൊടുത്ത 8 ഞാൻ മനസ്സിലാക്കുന്നത്, പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നു. എന്നാൽ 1807 ആയപ്പോഴത്തേക്ക് ഒന്നിനായ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ തന്റെ ദൗത്യം ആരംഭിക്കുകയാണ്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു വിശുദ്ധ വേദപുസ്തകം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു പക്ഷേ അന്ന് സുറിയാനി അല്ലാതെ വേറൊരു ഭാഷ ആരാധനയ്ക്ക് ഉപയോഗിച്ചാൽ തന്നെ പ്രതിസന്ധി എന്ന് പറയുന്ന കാലഘട്ടമൊക്കെ ആണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി ഭാഷാ പണ്ഡിതനായിരിക്കുന്ന തിമ്മയ്യപ്പിള്ള, ഒപ്പം ഇട്ടുപ്രമ്പാൻ, ഇങ്ങനെ 3 അതിൽ പ്രമുഖനാണ് കായംകുളം ഫിലിപ്പോസ് റമ്പാൻ ആ സമയത്ത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പരിശ്രമത്തിന്റെ ഫലമായി 4 അപ്പോസ്തല പ്രവൃത്തി 11 വരെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. 1811 ബോംബെ കൊറിയർ പ്രസിൽ നിന്ന്, എന്റെ അറിവ് ശരിയാണെങ്കിൽ 50 എങ്ങാണ്ട് മാത്രം പ്രിന്റ് ചെയ്ത് മലയാളക്കരയിലേക്ക് വരികയാണ്. എന്തുകൊണ്ട് റെവറൻഡ് ഡോക്ടർ ക്ലോഡിയസ് ബുക്കാൻ ഇദ്ദേഹത്തെ ഈ ചുമതല, അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, നല്ല സുറിയാനി പണ്ഡിതനാണ്.
വ്യക്തമായി സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യാൻ കഴിവുള്ള വ്യക്തിത്വമാണ്. അങ്ങനെ വളരെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം നിർവഹിച്ചതാണ് വന്ദ്യനായ കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചൻ. ആറാം മാർത്തോമായുടെ പ്രിയപ്പെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ആറാം മാർത്തോമയ്ക്ക് തൈലാഭിഷേകം കൊടുത്തതും അദ്ദേഹത്തെ കബറടക്കിയതും കായംകുളം ഫിലിപ്പോസ് റമ്പാനാണെന്ന് ചരിത്രം പറയുന്നു. ഏഴാം മാർത്തോമായെയും കബറടക്കിയത് ഫിലിപ്പോസ് റമ്പാനാണെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ അവിടെ നിന്ന് പിന്നീടുള്ള കാലഘട്ടം വളരെ ശാന്തമായി ജീവിക്കാൻ സന്യാസത്തിന്റെ വഴിത്താരയിലൂടെ കൃത്യമായി പ്രാർത്ഥനയിൽ മാത്രം മുഴുകി ജീവിക്കാൻ ആഗ്രഹിച്ച കായംകുളം ഫിലിപ്പോസ് റമ്പാൻ തന്റെ ജന്മ സ്ഥലം മറ്റ് പ്രതിസന്ധികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു, അതൊക്കെ ചർച്ചാവിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം കായംകുളത്ത് വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് നേരെ അല്പം കൂടി, കായംകുളം വന്ന് കച്ചവട നഗരമാണെന്ന് ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് നേരെ അല്പം കൂടി ശാന്തതയുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് കിഴക്കൻ പ്രദേശത്തിലേക്ക് യാത്ര ചെയ്യുക. എന്റെ കൂടി നാടായ അക്കാലത്ത് നല്ല ശാന്തമായ വിശ്വാസികൾ ചേർന്ന് പ്രാർത്ഥന നിർവഹിക്കുന്ന അടൂർ എത്തിച്ചേരുകയാണ്, കണ്ണങ്കോട് കത്തീഡ്രലിലേക്ക്, കണ്ണങ്കോട് പള്ളിയിലേക്ക്. അവിടെ വന്ന് അദ്ദേഹം ശാന്തമായി ജീവിച്ചു. 1812 തുലാമാസം 26-ാം തീയതി, അല്ലെങ്കിൽ മലയാള വർഷം 1987 തുലാമാസം 26-ാം തീയതി, നവംബർ മാസം 11-ാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. അവിടെ തന്നെ കണ്ണങ്കോട് പള്ളിയിൽ തന്നെ 1812 നവംബർ മാസം 13-ാം തീയതി അദ്ദേഹത്തെ കബറടക്കിയാണ്, അല്ലെങ്കിൽ തുലാമാസം 28-ാം തീയതി അദ്ദേഹത്തെ കബറടക്കിയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ കഴിയുന്നത് വലതുവശത്ത് അദ്ദേഹത്തിൻ്റെ കബറാണ്. അദ്ദേഹത്തെ കബറടക്കിയ ആ പള്ളി ഇന്ന് നിരവധി ആളുകൾ സന്ദർശിക്കുകയാണ്. ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ എന്ന് വേണം പറയാൻ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പറഞ്ഞു കേരള ക്രൈസ്തവ സമൂഹം അദ്ദേഹത്തിനെ കബർ സന്ദർശിക്കുന്നതിന് രണ്ട് രഹസ്യങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹത്തോടുള്ള നന്ദി. ഒരുപക്ഷെ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ് മലയാളത്തിലേക്ക് വേദപുസ്തകം വിവർത്തനം ചെയ്തത്, അതിന് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞു, അത് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വളരെ കോളിളക്കം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അത് ചെയ്ത ആ മഹത് വ്യക്തിയോടുള്ള നന്ദി സൂചകമായി അദ്ദേഹത്തിന്റെ കബർ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി നിരവധി ആളുകൾ അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അല്പം കൂടി വ്യക്തിഗതമായ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഞാൻ 2011 മുതൽ 2014 വരെയുള്ള കാലഘട്ടം അഭിയുന്തനായ അപ്രയം തിരുമേനിയുടെ കൽപ്പന പ്രകാരം അവിടെ കൊച്ചു അച്ഛനായി ശുശ്രൂഷിക്കുവാനായി ചെല്ലുന്നുണ്ട്, അസിസ്റ്റന്റ് വികാരിയായി. ആ കാലഘട്ടം ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലഘട്ടമാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ പേഴ്സണൽ സെയിൻ്റായി ഒരുപക്ഷെ ഞാൻ ആരുടെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ പരിമല തിരുമേനിയുടെയാണ്. കാരണം എല്ലാ കാലത്തും ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാതെ എൻ്റെ ഏത് കാര്യവും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഇന്ന് നിങ്ങൾ അറിയുന്ന പല കാര്യങ്ങൾക്കും എന്നെ പ്രാപ്തനാക്കിയത് കായംകുളം ഫിലിപ്പോസ് റമ്പാന്റെ മധ്യസ്ഥ കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തും നിങ്ങൾ അറിയുന്ന പുസ്തകമായിരുന്നാലും മറ്റ് എൻ്റെ വിദ്യാഭ്യാസത്തിലുള്ള മേന്മകളായിരുന്നാലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കബറിന് കിട്ടിയ മധ്യസ്ഥയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അറിവ് നിങ്ങൾക്ക് പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും അതുകൊണ്ടാണ്. കായംകുളം ഫിലിപ്പോസ് റമ്പാൻ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തിത്വം. നാം ഉപയോഗിക്കുന്ന വേദപുസ്തകം മലയാളത്തിലേക്ക് ആദ്യമായി പരിഭാഷപ്പെടുത്തിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ പിതാവിന്റെ മധ്യസ്ഥത ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.